ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാവിത്രി സുരേഷ്. ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു കേസരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. സാധാരണ കേസരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് സ്റ്റീമിലാണ് ചെയ്തെടുത്തേക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ മോൻ സുജിത്ത് തന്ന റെസിപ്പിയാണ്. സുജിത്ത് ഫുഡിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം, അതിനുശേഷം ഇത് എന്താക്കണം എങ്ങനെയെന്ന് നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി എങ്ങനെയൊക്കെ ഉണ്ടാക്കണേ നോക്കാം. ജാക്ക് ഫ്രൂട്ട് കേസരിക്ക് വേണ്ടി ആദ്യം ഈ കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. കുറച്ച് ഗീ ഇട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് ഒരു ബ്രൗൺ നിറാവുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. ഇത് ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കോരിയെടുക്കാം. ഇതിലേക്ക് ഈ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർക്കുന്നുണ്ട്. റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര, ചക്ക ഒരു 10-20 ചോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം, കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. ചക്കയുടെ ചോള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ ഗ്രൈൻഡറിലിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ചക്ക അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചത് ചേർക്കാം. ഇളക്കിയിട്ട് നോക്കാം എന്തോരം വേണമെന്ന്. ഒരു നുള്ളുപ്പ്, ഏലക്ക പൊടിച്ചത്, ഒരു അരക്കപ്പും കൂടി ചേർക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. റവ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് കട്ട് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സ്റ്റീം ചെയ്യാം. 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇങ്ങനെ പാത്രത്തിൽ ഗീ തേച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് വെച്ചപ്പോൾ നല്ല പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ യെല്ലോ കളർ ചേർക്കുക, കേസരി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. വെള്ളം തിളച്ചിട്ടുണ്ട്, പിന്നെ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാം.
ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, അത് തുറന്നിട്ട് കാഷ്നട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു 20 മിനിറ്റ് വേവിക്കാം. ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം, ചൂടാറിയിട്ട് കാണിക്കാം.